നിന്റെ സ്നേഹനിധിയായ ഉമ്മ. അതാ നാല് പെണ്ണുങ്ങളെ കൂടി കഴിയുമ്പോ മരണ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ കല്യാണ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ അയൽവാസികളായ പെണ്ണുങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഒരുമിച്ച് കൂടുമ്പോ ഈ നാവിനെ നീ സൂക്ഷിക്കട്, ഈ നാവിനെ നീ സൂക്ഷിക്കട്, ഇല്ലെങ്കിൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ. മഹാനായ ലുഖുമാർ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അടിമയായിരുന്നു ചെറുപ്പക്കാര, അടിമയായിരുന്നടാ. അതാ ഒരു ദിവസം തന്റെ യജമാനം വിളിച്ചിട്ട് പറയുന്ന ലുഖുമാന് ഒരാടിനറക്കാം പറയുകയാണ്, ഒരാടിനറക്കാം പറയുകയാണ് എന്നിട്ട് പറഞ്ഞു, ആടിനെ അറുത്തിട്ട് ഏറ്റവും നല്ലതായത് ഏറ്റവും നല്ലതെന്റെ കയ്യിലേക്ക് കൊണ്ടുതരടേ. ലുഖുമാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാടിനെ അറുക്കാം പറഞ്ഞു, എന്നിട്ട് തന്റെ യജമാനം പറയുകയാണ്, ആടിന്റെ ശരീരത്തിൽ നിന്ന് ഏറ്റവും നല്ലത് നീ എടുത്തുകൊണ്ട് വാ. ഒരാടിനറുക്കാൻ പറഞ്ഞു, ആടിനറുത്തിട്ട് അതിന്റെ ശരീരത്തിൽ നിന്ന് ഏറ്റവും നല്ലതെടുത്തു കൊണ്ട് വരാറ്. എന്റെ പ്രിയമുള്ളവരെ, ലുഖുമാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ആടിനെ അറുക്കുകയാണ്, തന്റെ യജമാനന്റെ മുന്നിലേക്ക് അതിന്റെ ശരീരത്തിൽ നിന്ന് ഏറ്റവും നല്ലത് കൊണ്ടുവരാ പറഞ്ഞപ്പോ കൊണ്ടുവന്നത് എന്തെന്നറിയുമോ? ആടിന്റെ നാക്കെടുത്തു കൊണ്ടുവരികയാണ്, ആടിന്റെ ഹൃദയം എടുത്തു കൊണ്ടുവരികയാണ്, അതിന്റെ കരളെടുത്തു കൊണ്ടുവന്നു, അതിന്റെ നാവെടുത്തു കൊണ്ടുവന്നു, യജമാനന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയുകയാണ്, ആടിന്റെ ശരീരത്തിലുള്ളതിൽ ഏറ്റവും നല്ലതിതാണ്. അല്ലാഹുവേ, യജമാനൻ അത്ഭുതപ്പെട്ടു പോയി, യജമാനൻ അത്ഭുതപ്പെട്ടു പോയി. അടുത്ത ദിവസം എത്തിയപ്പോ അവിടെ നിന്ന് വിളിക്കുന്ന ലുഖുമാൻ, ഒരാടിനറുക്ക്, എന്നിട്ട് ആടിന്റെ ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ടതെടുത്തു കൊണ്ടുവാ, ഏറ്റവും മോശമായതിന്റെ കയ്യിലേക്ക് കൊണ്ടുവാടിനറുക്കുകയാണ്. എന്നിട്ട് കൊണ്ടുവന്നത് എന്തെന്നറിയുമോ? യജമാനന് പറഞ്ഞത് ഏറ്റവും മോശമായത് കൊണ്ടുവരാനാണ്. അപ്പോഴും കൊണ്ടുവന്നത് എന്തെന്നറിയുമോ? ആടിന്റെ നാവും ആടിന്റെ കരളുമാ. യജമാനൻ അവിടെ നിന്ന് ചോദിച്ചു, അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാ, നല്ലത് കൊണ്ടുവരാ പറഞ്ഞപ്പോഴും ഇതാണ് കൊണ്ടുവന്നത്, മോശമായത് കൊണ്ടുവരാ പറഞ്ഞപ്പോഴും ഇതാണ് കൊണ്ടുവന്നത്, എന്തേ ഇങ്ങനെ ചെയ്യാറുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ അടിമയായിരുന്ന ലുഖുമാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ യജമാനന് കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? നന്നായാ ഏറ്റവും നന്നാകുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയവും ഒരു മനുഷ്യന്റെ നാവുമാ. എന്നാല് മോശമായാൽ ഏറ്റവും മോശമാകുന്നത് നാവും ഹൃദയവും തന്നെയാ. അപ്പോഴാണ് യജമാനന്റെ കണ്ണ് തുറക്കുന്നത്. അവിടെന്ന് പറഞ്ഞു, നീ സാധാരണ ഒരു മനുഷ്യനല്ല, ഇന്നു മുതൽ നിന്നെ ഞാനതാ മോചിപ്പിച്ചു വിടുകയാ. എത്തിലെത്തിക്കുന്ന കാര്യമാണ് ഈ നാവിനെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിലോ പറച്ചവരെ നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നതാ. നാളെ പടച്ച റബ്ബിന്റെ നരകത്തിന്റെ അവകാശിയായി പോകുകയാണ്. നാല് പേര് കൂടിക്കഴിഞ്ഞാൽ പച്ചയിറച്ചി തിന്നുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാർക്ക് വിഷമം വരരുത്. ഉള്ളത് പറയുമ്പോ നിങ്ങളിൽ പലർക്കും സഹിക്കാൻ കഴിയുകയില്ല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, പള്ളിയിലേക്ക് നമസ്കരിക്കാമെന്നു. പള്ളിയിലെ ഇമാമിന്റെ പുറകിൽ നിന്ന് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് നാട്ടുകാരുടെ പച്ചയിറച്ചി തിന്നുന്ന വാപ്പ, പള്ളിയിലെ കമ്മറ്റിക്കാരുടെ ഇറച്ചിക്ക് വല്ലാത്ത രുചിയാ, പള്ളിയിലെ ഖതീബിന്റെ ഇറച്ചി വല്ലാത്തതാ, ശവം തിന്നി ഉറുമ്പുകളെ പോലെ കണ്ടവന്റെ ഇറച്ചി തിന്നുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇങ്ങനെ കഴിയുന്ന മനുഷ്യ, നാല് പെണ്ണുങ്ങൾ ഒരുമിച്ചുകൂടിയാ
നിവാസികളായ പെണ്ണുങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി കഴിഞ്ഞോ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന നാട്ടിലെ സ്വാലികത്തായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞുകയാണ്. ാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിക്ക്, നിങ്ങൾ ചിന്തിക്ക്. ഈ പള്ളിക്കകത്ത് വന്ന് നിസ്കരിക്കും, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പള്ളിയുടെ പടിയിലിരുന്നിട്ട് ആ നിസ്കരിച്ചതിന്റെ പ്രതിഫലം ഒന്നീ പള്ളിയിലെ ഇമാമിന്, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദന്മാർക്ക്, അല്ലെങ്കിൽ പള്ളിയിലെ കമ്മിറ്റിക്കാർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർക്ക് കൊടുത്തിട്ട് ഗേറ്റിന് വെളിയിൽ ഇറങ്ങും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ, പള്ളിയുടെ പടി ഇങ്ങനെ എടുത്തുകൊണ്ട് അസറൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വിഭാഗം ഇറച്ചി തിന്നുന്ന ഒരു വിഭാഗം, ശവന്തിന്റെ ഉറുമ്പുകളെ പോലെ താടിക്ക് വലിയ നീളം കാണും, അഞ്ചും ആറും തഴമ്പ് നെറ്റി കാണും, ജുബ്ബയും തൊപ്പിയും ധരിച്ചിട്ടുണ്ടാകും. അങ്ങനെ ചിലരെണ്ണമുണ്ട്, എല്ലാം അങ്ങനെ തന്നെ. ഞാൻ വ്യക്തമായി പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അങ്ങനെ ചില വിഭാഗമുണ്ട്. കോലത്തിലൊക്കെ നോക്കുമ്പോ വലിയ കുത്തുബുള്ള കിതാബൊക്കെ ആയിരിക്കും, പക്ഷേ ഇറച്ചി തിന്നുന്ന വിഷയത്തിൽ സവാഉൻ കാന, ജാഹിലും കണക്ക് ആലിമും കണക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറയുക, പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാ ആമീന, അല്ലാ ആമീനയുടെ സ്വഭാവം അറിയാവോ? ഇപ്പൊ അഞ്ച് കാമുകനാ എന്താ തുടങ്ങ. അങ്ങോട്ട് ഇരുന്നിട്ട് സാലിഹത്തായ പെണ്ണുങ്ങളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നാവ്, ഈ നാവിനെ സൂക്ഷിക്കണം, ഇത് നരകത്തിൽ കൊണ്ടുപോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോ സഹാബത്ത് കല്ലുവാരിയിട്ട് വായിക്കത്തിട്ടിരിക്ക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് വായിക്കകത്ത് കല്ലിട്ടിട്ട് നടക്കുക എന്തെന്നറിയോ? എന്തിനാ വായി കല്ലിട്ടത്? എന്തെങ്കിലും പറയുമോ? എന്തെങ്കിലും പറഞ്ഞു പോകുമോ? നാവ് കൊണ്ട് എന്തെങ്കിലും പാപങ്ങൾ പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് വായിക്കകത്ത് കല്ലിട്ടുകൊണ്ട് നടന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നമ്മളോ 24 മണിക്കൂറും ഈ പശുവിന്റെ നാവോലെ ഇങ്ങനെ അയവ്. സംസാരം അധികം സംസാരിക്കാൻ പാടില്ല എന്നാ, അധികമായിട്ട് സംസാരിക്കരുത്. മൻ കസറ കലാമുഹു കസറ ദുനൂബുഹു, പാപങ്ങൾ അധികരിക്കും. ഒരുപാട് സംസാരിക്കുമ്പോൾ പാപങ്ങൾ അധികരിക്കും. പാപങ്ങൾ അധികരിക്കുമ്പോൾ ഹൃദയം കല്ലായി പോകും, ഹൃദയം മരിച്ചു പോകും. ഹൃദയം മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ആവശ്യമില്ലാത്തത് നാവ് കൊണ്ട് പറയരുത്. ഒരാളെക്കുറിച്ചും, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കുറിച്ച്, മഹാന്മാരെ കുറിച്ച്, അൽ ഉലമാ വറസത്തുൽ അംബിയ, എൻ്റെ ചെറുപ്പക്കാരോട്, എൻ്റെ സഹോദരങ്ങൾ ോട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താം. അത് വളരെ ഗൗരവത്തോടെ നിങ്ങൾ കാണണം. നാട്ടുകാരുടെ ഇറച്ചി തിന്നുന്നത് പോലെ ഉസ്താദന്മാരുടെ ഇറച്ചി തിന്നരുത്. നാട്ടുകാരുടെ ഇറച്ചി തിന്നുന്നത് പോലെ പള്ളിയിലെ ഖതീബിന്റെ ഇറച്ചി തിന്നരുത്. കാരണം സാധാരണ ആൾക്കാരെ പോലെയല്ല ഉസ്താദന്മാർ. ഉസ്താദന്മാരുടെ എന്തെങ്കിലും ന്യൂനതകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നീ നേരെ ഉസ്താദിന്റെ റൂമിൽ പോയിട്ട് സലാം പറഞ്ഞ് കയ്യെ പിടിച്ചിട്ട് പറ, ഉസ്താദെ അതങ്ങനല്ല, ഇങ്ങനെ, അതൊരു മാന്യതയാ. ഉസ്താദിന്റെ പോരായ്മകൾ അതൊക്കെ ഉസ്താദിന്റെ റൂമിൽ പോയി പറയണം. ഉസ്താദിന്റെ പോരായ്മ നാട്ടുകാരോട് പറയുന്നത് അത് നിനക്ക് ഉസ്താദിനോട് വേണ്ടാത്തതാ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ഉലമാക്കളുടെ ഇറച്ചി മോശമാണ്. ഉസ്താദന്മാരുടെ ഇറച്ചി സാധാരണ ഇറച്ചി പോലെയല്ല, വിഷം. ഉസ്താദന്മാരുടെ ഇറച്ചി വിഷമാണ്. ആ ഇറച്ചി തിന്നാ അവസാനം വിഷമടിച്ച് ചാവുന്നവന്റെ അവസാനം അറിയാലോ. വിഷമടിച്ച് മരിക്കുന്നവന്റെ അവസ്ഥ, കണ്ണ് തള്ളി മലമൂത്ര വിസർജനം നടത്തി വല്ലാത്ത അവസ്ഥയിലുള്ള മരണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരുടെ ഇറച്ചി വിഷമാണെന്ന് പറഞ്ഞത് സാധാരണ തിന്നണത് പോലെ കയറി തിന്നണ്ടാന്നാ പറഞ്ഞതിന് അർത്ഥം. ഉസ്താദന്മാരെ കുറിച്ച് ഒരാളെ കുറിച്ചും പറയരുത്. ഒരാളെ കുറിച്ചും ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ, എടാ പള്ളിയിലെ ഉസ്താദ് ഒരു പാപം ചെയ്താൽ ആ ചെയ്തത് പറയാൻ നിനക്കെന്ത് അധികാരമുള്ളേ? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണൊരു പാപം ചെയ്താൽ എല്ലാരും പറയുന്നത് ചെയ്തതല്ലേ പറയുന്നേ, അതാ ന്യായം. ചെയ്തതല്ലേ പറയുന്നത്, ചെയ്തത് പറയാൻ നിനക്ക് ആരാ അധികാരം തന്നത്? ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ. ഇവിടെ ഈ കല്യാണം മുടക്കികളൊക്കെ ഉണ്ടോ ഉസ്താദ്? ഉണ്ടോ? നിങ്ങൾ ഉസ്താദന്മാരെ പറയാൻ പാടില്ലല്ലോ. ഉണ്ടോടാ ചെറുപ്പക്കാരെ, കല്യാണം മുടക്കണ കല്യാണം എന്നല്ലേ പറയാ? ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കല്യാണം വരുമ്പോ മുടക്കാൻ ഒരു വിഭാഗം, പള്ളിയിലെ ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കാൻ അങ്ങനാ. എന്നിട്ട് പറയണേ എന്തെന്നറിയോ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഒരു ചെറിയ, ഞങ്ങളെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. പടച്ചോനെ, ഒരു ചെറുപ്പക്കാരന് കല്യാണം ആലോചിച്ച് ഒരു ചെറുപ്പക്കാരൻ പോയി ഒരു പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, തിരിച്ച് നാട്ടിൽ വന്നു. അപ്പൊ ആ പെണ്ണിന്റെ വീട്ടുകാരെല്ലാവരും കൂടെ ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നു. അതങ്ങനാ, കൂടുതലും പള്ളിയിലെ ഉസ്താദന്മാരുടെ അടുക്കലാ വരിക. ഞാനിപ്പോ ജോലി ചെയ്യുന്ന എന്റെ, ഞങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്, എന്റെ കൂടെ വന്നിട്ടുണ്ട്. അള്ളാഹു ഹാഫിയത്ത് എടുക്കുമാറാകട്ടെ. എന്റെ അടുക്കൽ ഒരു പെണ്ണും തന്റെ ഭർത്താവും കൂടെ വന്നിട്ട് ചോദിച്ചു, ഉസ്താദെ ഫോട്ടോ കാണിച്ചിട്ട് വെച്ച് ഈ ചെറുപ്പക്കാരനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ?
പടച്ചനെ ഞാനിങ്ങനെ ചിന്തിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അടിയാണ്, ഉള്ളത് പറഞ്ഞു കൊടുത്താൽ. കാരണം ഇവർ വിളിച്ച് പറഞ്ഞു കൊടുക്കും, ഉസ്താദിൻ്റെ അടുക്ക വന്ന് അന്വേഷിച്ചപ്പം ഉസ്താദ് നല്ലതല്ലെന്ന് പറഞ്ഞു, പിന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവത്തില്ല. എന്നാൽ ഇതുപോലെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിക്കാൻ പെണ്ണിൻ്റെ വീട്ടുകാർ വന്നു, ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ആദ്യം കണ്ട ഒരു കടയുണ്ട്, ആ കടയിൽ കയറി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അവിടെ നല്ല ഒരു താടിയുള്ള വാപ്പ, ആ വാപ്പാടെ ഇറച്ചി ഞാൻ തിന്നല്ല കേട്ടാ, ഒരു ഉപദേശം പറഞ്ഞു, ഇനി ഉസ്താദ് അയാളുടെ ഇറച്ചി തിന്നല്ല. ഒരു മനുഷ്യന്റെ കടയിൽ കയറിയിട്ട് ചോദിച്ചു, അതെ ആ ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ട്, ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം എങ്ങനെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് എന്തെങ്കിലും പറയണം, അതവൻ അറിയണം. പിന്നെ കഞ്ചാവ് അടിച്ച് കള്ളു കുടിക്കുന്ന പിള്ളേരെയും കൊണ്ടുവന്ന് എന്നെ ഇടത്തിയിട്ട് തല്ലണം, അതാണ്, എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതേ പറഞ്ഞേ, അവൻ കള്ളു കുടിക്കുന്നവന, അവൻ്റെ കൂട്ടുകാർ കഞ്ചാവ് അടിക്കുന്നവന്, അവൻ വീട് കയറി തല്ലുന്നവന, ഇത്രയും പറഞ്ഞിട്ട് പറയാ എനിക്കൊന്നും അറിയത്തില്ല വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ, അള്ളാഹു ഈമാൻ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയണോ? എടാ നിങ്ങള് ചില ആൾക്കാർ പറയുന്നത് കള്ളമൊന്നുമല്ല, ഇത്രേ പറയത്തുള്ളൂ. സിറാജോ വേണ്ട, ചില ഉപ്പാപ്പന്മാർക്ക് ഒരു പണിയില്ല, പള്ളിയുടെ മുന്നിൽ ഇരിക്കും, വന്നിട്ട് ചോദിക്കും സിറാജ് എങ്ങനെ ആ ചെറുപ്പക്കാരൻ, സിറാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഇയാൾ ആകാശത്തിലേക്കൊന്ന് നോക്കും, അർശി നോക്കണ പോലെ, എന്നിട്ട് പറയും ഏ വേണ്ട, ഇത്രേ ഉള്ളൂ, അവര് വന്ന വഴിയെ പോകും. ആ വേണ്ട എന്ന് പറഞ്ഞത് എന്താ നിങ്ങൾ ചിന്തിക്ക്. ഈ അടുത്താണെങ്കിൽ ഒരു ചെറുപ്പക്കാരന് ജോലി കിട്ടി, ഗൾഫിൽ ജോലിയായി, അപ്പൊ ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് ചെറുക്ക, ചെറുപ്പക്കാരൻ എങ്ങനെ, നല്ല ചെറുപ്പക്കാരനാ, സൽസ്വഭാവിയാണ്, മാതാപിതാക്കളെ വലിയ ഇഷ്ടമാണ്, അഞ്ചു നേരം നിസ്കരിക്കും, എല്ലാ കാര്യങ്ങൾക്കും പോകുന്ന നല്ലൊരു ചെറുപ്പക്കാരനാ, പക്ഷെ ക്യാഷറായിട്ട് ഇരുത്തണ്ട. എന്താ പറഞ്ഞ, ഓ നിസ്കരിക്കും, നല്ല പയ്യനാ, മാതാപിതാക്കളൊക്കെ സ്നേഹിക്കുക എല്ലാം ചെയ്യും, പക്ഷെ ക്യാഷറായിട്ട് ഇരുത്തണ്ട. അതിനർത്ഥം എന്താ, ഓൻ കള്ളനാണ്. ചിരിക്കണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമുക്കും മക്കളില്ലേ, നമുക്കും പലരും വിളിച്ചിട്ട് പറയും ഉസ്താദ് കരയ്യ, എന്തെന്നറിയില്ല ഉസ്താദ്, എന്റെ നാട്ടുകാർ കല്യാണം മുടക്കുന്നു, എത്ര ആലോചന വന്നാലും മുടക്ക, ഏ വാപ്പ നിനക്കും ഇല്ലേ പെമ്മക്കൾ, നിന്റെ മക്കളുടെ മക്കളില്ല, നാളെ അങ്ങനെ ഒരു അവസ്ഥ നിനക്ക് വരുമ്പോ അതിന്റെ വേദന നിനക്കറിയുള്ളൂ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ നാവ്, അതിനെ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം, ആ നാവിനെ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മോശമായ കാര്യങ്ങൾ പറയുന്നതിനെ തൊട്ട് നിന്റെ നാവിനെ സൂക്ഷിക്ക്, കാണാത്തത് പറയരുത്. ഞാൻ പറഞ്ഞു വന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, അവൾ ചെയ്തതല്ലേ ഞാൻ പറയണത്, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരാൾ ചെയ്തതാണെങ്കിലും അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച പിന്നെ പറയാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉദാഹരണം നിങ്ങളെ കുറിച്ച് പറയുന്നില്ല, ഞാൻ എന്നെ കുറിച്ച് പറയാം. ഞാൻ എന്തെങ്കിലും ഒരു പാപം ചെയ്തെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, ഞാൻ എന്തെങ്കിലും വല്ല പെണ്ണുപിടിയോ അല്ലെങ്കിൽ വല്ല മോഷണമോ എന്തെങ്കിലും, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ക്ലിപ്പറക്കരുത്, അത്രേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഈ നാട്ടിൽ വന്നു ഞാനൊരു മോഷണം നടത്തി, നിങ്ങളെല്ലാവരും അറിഞ്ഞു, എല്ലാവരും എന്നെ പിടിച്ചു. എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ്, കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ പറയടാ, രവൻ പണ്ട് ഇവിടെ നിന്ന് മോഷണം നടത്തിയ കള്ളനാടാ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കിയാൽ. ഉറങ്ങരുത് കേട്ടോ, ഞാൻ ചെയ്തതല്ലേ, ഞാൻ മോഷണം നടത്തിയതാ, ആ മോഷണം നടത്തിയ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു, റബ്ബേ ഞാൻ ചെയ്തത് തെറ്റാ, അല്ല എനിക്ക് പുറത്തതാ, അല്ല എനിക്ക് പുറത്തു നിന്നു. കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാർ പറയാ, ഓം കള്ളനാ പണ്ട് ഇവിടെ നിന്ന് പൈസ മുട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എന്നെ കളിയാക്കിയ, നീ എഴുതി വെച്ചോ, മരിക്കുന്നതിന് മുമ്പ് നീയും കള്ളനായിട്ടേ മരിക്കത്തുള്ളൂ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നെ കളിയാക്കിയ അതേ രീതിയിൽ നിന്നെ ഈ നാട്ടുകാർ മുഴുവനും കളിയാക്കുന്ന ഒരു ദിവസം വരും. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ചെറുപ്പക്കാരാ, വളരെ നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ലടാ പൊന്നുമോനെ, അതേ പാപം അല്ലാഹു നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. നീ മരിക്കുന്നതിന് മുമ്പ് എന്നെ കള്ള എന്ന് വിളിച്ച നാട്ടുകാരും കുടുംബക്കാരും മക്കളും ഭാര്യയും എല്ലാവരും നിന്നെ കള്ള എന്ന് വിളിക്കുന്ന ഒരു ദിവസം വരികയാ, അതിന്റെ വേദന അനുഭവിച്ചട്ടേ മരിക്കൂ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് പറയുന്നു, സാലികത്തായ പെണ്ണുങ്ങളെ കുറിച്ച്, അവള് വ്യഭിചാരിയാണ്, അവള് മോശമായ പെണ്ണാണ്, അവൾക്ക് ഒരുപാട് കാമുകന്മാരുണ്ട്, പറയാ പാടില്ല.
കണ്ണുകൊണ്ട് കാണാത്തത് നീ പറയരുത്. നിനക്കുറപ്പ് വേണം റബ്ബക്കാരാ, എന്ത് പറഞ്ഞാലും നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത കാര്യം നീ പറയരുത്. ഒരേ ഒരു ഉദാഹരണം പറയാ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുന്ന കാലഘട്ടമാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞു. അതാ കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അതാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുമ്പോ ഈന്തപ്പന മരങ്ങളുടെ ചുവട്ടിലൂടെ തലയിൽ തുണിയിട്ട് കൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാ. ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ രാത്രി തലയിൽ തുണിയിട്ടിട്ട് ഇങ്ങനെ ഒരാൾ പതുങ്ങി പതുങ്ങി പോകാ. അത് കണ്ടപ്പോ തന്നെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി, ഇത് സാധാരണ ഒരു പോക്കല്ല, ഇവൻ എവിടെ പോന്നടാ. ഉമർ രാജ്യം ഭരിക്കണ ഈ കാലത്ത് ഇവൻ എവിടെ പോകുന്നു, ഇവൻ എവിടെ പോകുന്നു അറിയണമല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. അപ്പൊ ഇങ്ങനെ പതുങ്ങി 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 ആരുമില്ലാത്ത ഒരു കുടിലിന്റെ മുന്നിൽ പോയി, ഒരു വീടിന്റെ മുന്നിൽ പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി ആരാണെന്നറിയാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അനുവാദം ചോദിക്കാതെ, ആരുമോടും അനുവാദം ചോദിക്കാതെ പതുക്കെ വീടിന്റെ വാതിൽ തുറന്ന് ചാടി അകത്ത് കയറി. അള്ളാഹുവേ പടച്ചവനെ, ആ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോക്കുക, ആരാ അല്ലാ ഇത്, ആരാ പടച്ചവനെ ഇത്. അങ്ങനെ വീടിന്റെ വാതിൽ അങ്ങോട്ട് തുറന്നപ്പോ ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ മുഖം കണ്ടു. ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി രാത്രി ആരുമില്ലാതെ ഒളിച്ചൊളിച്ച് ഒരു വീടിന്റെ വാതിൽ ചെന്ന് അനുവാദം ചോദിക്കാതെ ചാടി അകത്ത് കയറി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയം പിടയാൻ തുടങ്ങി. പടച്ചവനെ, ഉമറോ? ഉമറോ അല്ലാ? ഈ ഉമറിന്റെ മനസ്സിനെ കീഴടക്കി ആ പെണ്ണാരാ അല്ലാ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കണ്ടു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കേറുന്നത്, ആരെയും വിളിച്ചു കൂട്ടിയില്ല, ആരോടും പറഞ്ഞില്ല, തെങ്ങി പിടിച്ച് കെട്ടിയിട്ടില്ല, മിണ്ടാതെ മാറി അവിടെ നിന്നു. ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ, ഒരുപാട് സമയം നിന്നു, ഇറങ്ങി വന്നില്ല. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മുന്നിൽ ഒരടയാളം വെച്ചു. ഈ വീടറിയാൻ, വീടറിയാൻ ഒരടയാളം വെച്ചു. തന്റെ വീട്ടിലേക്ക് പോയി, കിടന്നിട്ടുറക്കം വരുന്നില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല. സുബഹിക്ക് ബാങ്ക് വിളിച്ചു. പള്ളിയെ നിസ്കരിക്കാൻ പോയപ്പോ ഇന്നലെ രാത്രി ഒരു കുടിലിനകത്ത് ഒളിച്ചു കയറിയ അതേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഇമാമ നിൽക്കുന്നത്. പുറകെ പോയി നിന്ന് നിസ്കരിക്ക. മനസ്സിന്റെ ഉള്ളിൽ ടെൻഷൻ, മനസ്സിന്റെ ഉള്ളിൽ ടെൻഷൻ. സലാം വീട്ടി അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നേരെ ഇന്നലെ രാത്രി അടയാളം വെച്ച വീട്ടിൽ പോയി. ഇന്നലെ രാത്രി അടയാളം വെച്ച വീടിന്റെ മുന്നിൽ പോയിട്ട് അവിടുന്ന് സലാം പറഞ്ഞു. നോക്കുമ്പോ സലാം അടക്കുന്നത് ഒരു പെണ്ണിന്റെ ശബ്ദമാ. ആ വീടിന്റെ അകത്ത് നിന്ന് സലാം മടക്കിയത് ഒരു പെണ്ണിന്റെ ശബ്ദമാ. അപ്പൊ പെണ്ണാണെന്ന് ഉറപ്പായി, എന്നിട്ടും തിരിച്ചു പോയില്ല. ആ വീടിന്റെ അകത്ത് പെണ്ണാണ് താമസിക്കുന്നത് എന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഉറപ്പിച്ചു. കാരണം ശബ്ദം തന്റെ ചെവി കൊണ്ട് കേട്ടു. എന്നിട്ടും പോയില്ല. ചോദിച്ചു അകത്തേക്ക് കടന്നു വരട്ടെ, അനുവാദം ചോദിച്ചു. അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആ വീടിന്റെ അകത്ത് കിടക്കുന്നത് എല്ലും തോലുമായ ഒരു പ്രായം, പാവപ്പെട്ട പ്രായം ചെന്ന ഉമ്മയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോയ വീടിന്റെ അകത്ത് കിടക്കുന്നത് ഒരു കിളവിയായ ഉമ്മ. എന്തേ ഉമ്മ അവിടെ ചെന്നിട്ട് ചോദിച്ചു, ആരാ ഉമ്മ ഇന്നലെ രാത്രി വന്നത്? ഒരു മനുഷ്യൻ വരും, എന്നെ കുളിപ്പിക്കും, എന്റെ മൂത്രവും കാഷ്ടവും വാരും, എന്റെ വസ്ത്രം കഴുകും, എനിക്ക് ഭക്ഷണം വെച്ചു തരും. എന്നിട്ട് ആ മോൻ വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. എല്ലാ ദിവസവും രാത്രി എനിക്ക് വന്ന് ഇങ്ങനെ ചെയ്തു തരുന്നതാണ് ആ മകൻ. ആ മകന്റെ ചുമർ അബൂ തൽഹ റളിയല്ലാഹു തആല അനുവച്ചു. ആരാന്നറിയോ? ഞാൻ എത്ര ചോദിച്ചിട്ടും പേര് പറയണില്ല, ഞാൻ എത്ര ചോദിച്ചിട്ടും പേര് പറയണില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അനുഗു പറഞ്ഞു കൊടുത്തു, ഉമ്മ അതാ ഉമ്മ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു.
പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് ഓടുക. അബൂ തലഹ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിയിൽ പോയിട്ട് ഉമറ് തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തപ്പെട്ടതാ, ഞാൻ നിന്നെക്കുറിച്ച് മോശമില്ലാത്തത്, അവിടെ നിന്ന് മോശമായത് ചിന്തിച്ചു പോയി. അപ്പോഴും അബൂ തലഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, ആരോടും പറയല്ലേ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ വലിയൊരു ഗുണപാഠമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സത്യം എന്തെന്നറിയില്ല. ഒരാണും പെണ്ണും എവിടെ നിന്നെങ്കിലും സംസാരിക്കുന്നതിന് നമ്മളൊരർത്ഥം കാണും. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിന് മോശമായ ഒരർത്ഥം കണ്ട് അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ തരം താഴ്ത്തുന്ന ഒരവസ്ഥ, അതിലൂടെ നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആലാനഹു അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പല സ്വഭാവമുള്ളവരാണ്, പല രീതിയിൽ നടക്കുന്നവരാണ്. അതുകൊണ്ട് നീ നിന്റെ നാവിനെ സൂക്ഷിച്ചു കൊള്ളണം. ആവശ്യമില്ലാത്തത് പറയരുത്. ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. ഒരാളുടെ ജീവിതവും തകർക്കരുത്. ഒരാളെയും നീ കണ്ണുനീര് കുടിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വാപ്പമാരോട്, വാപ്പാ തമാശയ്ക്ക് നീ കൂട്ടുകാരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറയുന്ന ഒരു കാര്യമാകാം, അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നതൊരു പെണ്ണിന്റെ ജീവിതമാണ് ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ ജീവിതമാണ് നീ കടത്തിണ്ണയിലിരുന്ന് പറഞ്ഞ ഒരു വാക്ക് കൊണ്ട് നഷ്ടപ്പെടുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഏതെങ്കിലും സൗന്ദര്യമുള്ള ഒരു പെണ്ണിന്റെ പുറകെ നടന്നിട്ട് അവസാനം അവൾ നിന്നെ മൈൻഡ് ചെയ്യാതെ വന്നപ്പോ, ഫോൺ നമ്പർ തരാതെ വന്നപ്പോ, മെസ്സേജ് എഴുതാതെ വന്നപ്പോ, വിചരിക്കാൻ ചോദിച്ചപ്പോ സമ്മതിക്കാത്തതിന്റെ പേരില് നമ്മളെ കുറിച്ച് മോശമായി പറയുന്ന ചെറുപ്പക്കാരാ, നിനക്കും ഒരു ഭാര്യയുണ്ടടാ, നിനക്കും പെൺമക്കളുണ്ടടാ, നിനക്കും പെങ്ങന്മാരുണ്ടടാ, അതുപോലെ തന്നെ വേദന എന്താണെന്ന് നിനക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആവശ്യമില്ലാത്തത് പറയല്ലേ, ആവശ്യമില്ലാത്തത് ഷെയർ ചെയ്യല്ലേ, ആരെങ്കിലും ആവശ്യമില്ലാത്തത് നിന്റെ ചാരത്ത് വന്ന് പറഞ്ഞാ കേൾക്കാനിക്കല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്നെന്നറിയുമോ, നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഉസ്താദ്, ഞാനൊന്നും പറഞ്ഞില്ല കേട്ടതല്ലേ ഉള്ളൂ, ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ കേട്ടതല്ലേ ഉള്ളൂ. റസൂലുള്ള പറയുകയാ, പറഞ്ഞവനും കേട്ടവനും പാപത്തിൽ തുല്യരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് അതാ 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്ന മഹാരാ, ആ മഹാൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്ന 4-ാമത്തെ ഉപദേശം എന്താ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ നിന്റെ നാവിനെ സൂക്ഷിക്കണേ, നിന്റെ നാവിനെ സൂക്ഷിക്കണേ. എന്നിട്ട് 5-ാമത് പറയുന്നത് എന്തെന്നറിയുമോ, മോനെ ചെറുപ്പക്കാരാ, പിന്നെ പറഞ്ഞ കാര്യം എന്തെന്നറിയുമോ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും കേൾക്കേണ്ട കാര്യമാണ്. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ, വദുക്കുറുസ്സിനെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മരിക്കുന്നത് വരെ മറക്കല്ലേ, രണ്ട് കാര്യങ്ങൾ ഒരു നിമിഷം പോലും നിങ്ങൾ മറക്കാൻ പാടില്ല, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണേ, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രണ്ടുപദേശമാണ് ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയുന്നത്. ഇതൊരാളും മറന്നു പോകരുത്, ഇതൊരാളും മറന്നു പോകരുത്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരു മനുഷ്യനും മരിക്കുന്ന കാലം വരെ മറക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ. എന്നിട്ട് പറയുകയാ, മനുഷ്യന്മാരും മറന്നു കളയേണ്ട രണ്ട് കാര്യമുണ്ട്, മനുഷ്യൻ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഓരോ മനുഷ്യനും മറക്കേണ്ട രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ പാടില്ല, ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ പാടില്ല.
രണ്ട് കാര്യങ്ങൾ ലുക്കുമാറിന്റെ ഹക്കീം തങ്ങൾ പറയുകയാ, എല്ലാവരും മറന്നു കളയണം, എല്ലാവരും മറന്നു കളയണം, അത് ഹൃദയത്തിൽ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് മഹാനവർകൾ പറയുന്നു, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മരിക്കുന്നത് വരെ ഓർക്കണേ, രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ആ സമയത്ത് തന്നെ മറന്നു കളയണേ, പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഓർക്കാൻ പാടില്ല. മഹാനായ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല പറഞ്ഞു തരുമ്പോ, കരുണക്കടലായ അല്ലാഹ് ഓർക്കേണ്ട കാര്യങ്ങൾ മരിക്കുവോളം ഓർക്കാന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. മറക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മറന്നു കളയാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോട്, മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് കിടന്നിറങ്ങേണ്ട സമയത്ത് എല്ലാ ജോലികളും എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഈ ദുനിയാവിലെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, ഈ കാണുന്ന സദസ് മുഴുവനും വലയം ചെയ്തിരിക്കുകയാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുണ്ടല്ലോ, ഈ കാണുന്ന സ്ഥലം മുഴുവനും മലക്കുകൾ ഇങ്ങനെ വലയം ചെയ്തിരിക്കുകയാണ്, റഹ്മത്ത് അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്ന സദസാ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ സദസാ, നബിയുടെ ഹദീസ് പറഞ്ഞ സദസാ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സദസാ, ഇത് ദുനിയാവിലെ സ്വർഗമാണല്ലോ. അതുകൊണ്ട് ഈ സദസ്സിനിമിച്ചു കൂടിയവരോട് അല്ലാഹുവേ, പെൺമക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനാണ് അല്ലാഹുവിന്റെ ഖുർആൻ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കാനാണ്. എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മയ്യത്തിനോട് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മയ്യത്തിനോടുള്ള കടമകൾ ചെയ്യേണ്ടത്, ഇതിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങളിൽ ആർക്കാ കഴിയുക, അല്ലാഹുവേ ഒരു നല്ല കാര്യമാണെന്ന് എല്ലാവർക്കും അറിയുമല്ലോ, നമ്മൾക്ക് പരസ്പരം തമ്മിലടിക്കേണ്ട കാര്യമല്ലല്ലോ, അല്ലാഹുവേ ഒരു നല്ല കാര്യമാണ് പഠിച്ചവരെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടി നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം, ഒരു നന്മയ്ക്ക് കൂട്ടു നിൽക്കാൻ കഴിയണം, ഒരു നന്മയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അൽഹംദുലില്ലാഹ്, ഈ നല്ല കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയാ, നിങ്ങൾക്കൊന്ന് കൂട്ടു നിൽക്കാൻ കഴിയുമോ, മഹാനായ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല പറഞ്ഞു തരികയാ, എല്ലാ ജീവിതത്തിലും മരിക്കുന്നത് വരെ ഓർത്തു വെക്കേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ, ഉറങ്ങല്ലേടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഓരോ നിമിഷവും ഓർക്കേണ്ട കാര്യമാ, മഹാനായ ലുക്മാൻ ഹക്കീം തങ്ങൾ പറയുകയാ, ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ, അല്ലാഹുവേ ഞാനൊരു ദിവസം മരിക്കുമല്ലോ, അല്ലാ സിറാജിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എപ്പോഴും ഓർക്കേണ്ട കാര്യമെന്തെന്നറിയോ, അല്ലാഹുവേ ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ, അല്ലാ ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ, അല്ലാ ഓരോ നിമിഷവും ഞാൻ ഓർക്കേണ്ട കാര്യമാ, നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ട കാര്യമാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിക്ക് കത്തിരുന്നിട്ട് സ്വഹാബത്തിന് ശുഹദാക്കളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, ബദരീങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടതല്ലേ, മജ്ലിസുന്നൂറ് ഓതിയതല്ലേ, 313 സ്വഹാബത്തിൻ പേര് പറഞ്ഞവരല്ലേ, രക്ഷപ്പെടുത്തണേ അല്ലാ, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ.
അവിടുത്തെ പ്രവാചകനെ മസ്ജിദിൽ നബവിയിൽ ഇരുന്നിട്ട് അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ശുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ, ബദറിലും ഉഹദിലും ഹന്ദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ, ആ ശുഹദാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പള്ളിയിൽ നിന്ന് തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായിഷ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ശുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു നബിയേ, എനിക്കതിനുള്ള ഭാഗ്യമില്ലല്ലോ, ഞാന് പെണ്ണാണല്ലോ, എനിക്ക് യുദ്ധത്തിന് പോയി ശഹീദാകാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആലാ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ശഹീദായവർക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടാൻ വല്ല വഴിയുമുണ്ടോ നബിയേ? ശഹീദായവർക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടാ വല്ല വഴിയുമുണ്ടോ എന്ന അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആലാ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താ? അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ആയിഷ, ശഹീദിന്റെ കൂലി വേണോ? ആയിഷ, സുഹദായിന്റെ കൂടെ നാളെ ഒരുമിച്ച് കൂടണോ പെങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഒരു ദിവസം ഇരുപത് പ്രാവശ്യം അല്ലാഹുവേ ഞാൻ മരിക്കുമല്ലോ, അല്ലാ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതല് വൈകുന്നേരം ഞാൻ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് 20 പ്രാവശ്യമല്ല ഞാൻ മരിക്കുമല്ലോ, അല്ലാ ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ, അല്ലാ അങ്ങനെ ആരെങ്കിലും ഒരു മനുഷ്യന് 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർത്താ അവന് നാളെ ശഹീദിന്റെ കൂലയുണ്ട്, അവൻ നാളെ സുഹദാക്കളുടെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ആരാ മരണത്തെ ഓർക്കുന്നതാരാ? മരണത്തെ കുറിച്ച് പറയുന്നത് പോലും നമുക്ക് ഇഷ്ടമില്ലല്ലോ. മരണത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നത് പോലും നമുക്ക് ഇഷ്ടമില്ല. നമ്മളിൽ പലരും മരണ വീട്ടിൽ പോകാറില്ല, പോയാലും മയ്യത്ത് കാണാറില്ല, പോയാലും മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് കേറാറില്ല. അവസാനം മയ്യത്ത് കുളിപ്പിച്ച് പള്ളികൾ കൊണ്ടുവച്ചാൽ എത്ര പേരാ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് പോകുന്നത്? നമ്മളിൽ എത്ര പേരാ സഹോദരാ എന്നെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നത്? മരണത്തെ കുറിച്ച് ഓർക്കാത്തതെന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ ജോലിക്ക് നിർത്തിയിരിക്കുകയാ, തന്റെ പോക്കറ്റിൽ നിന്ന് ശമ്പളം എടുത്ത് കൊടുത്തിരിക്കുകയാണ്. എന്റെ ജോലി എന്നറിയുമോ? ചിരിക്കുന്നത് കണ്ടാ അടുത്ത് ചെന്നിട്ട് പറയും, ഉമറേ നീ മരിക്കും, ഉമറേ മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താ ശമ്പളം കൊടുത്തിട്ട് ഒരാളെ നിർത്തിയിരിക്കുകയാ. ഒരു ദിവസം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
മനുഷ്യനെ വിളിച്ചിട്ട് പിരിച്ചു വിടുകയാണ്, ആ മനുഷ്യനെ വിളിച്ചിട്ട് അവിടെ ജോലിയില്ലെന്ന് പിരിച്ചു വിടുകയാണ്. നിങ്ങൾ വല്ലാതെ അവിടെ നിന്ന് പിരിച്ചു വിടുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുന്നു, ഖലീഫ എന്തിനാ എന്നെ പിരിച്ചു വിടുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് എന്റെ കയ്യിൽ നിന്ന് എന്ത് പോരായ്മയാണ് വന്നത്? പടച്ചവനെ, ഉമർദങ്ങൾ പറഞ്ഞു നിന്റെ ഭാഗത്ത് നിന്നൊരു പോരായ്മയും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ന് നിന്നെ പിരിച്ചു വിടാനുള്ള കാരണം എന്തെന്നറിയുമോ? ഇത്രയും നാള് നിന്റെ ജോലി ഞാൻ മരിക്കുമെന്ന് എനിക്ക് പറഞ്ഞു തരലായിരുന്നു, പക്ഷേ ഈ മരണത്തെ കുറിച്ച് പറഞ്ഞു തരാനാള് വേണ്ട. ഇനി ഉമറിന് മനസ്സിലാകും മരിക്കാ സമയമായെന്ന്. അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടെന്ന് ചരിത്രം പറയുമ്പോ ഈ രാത്രി ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നെന്നറിയില്ല വാപ്പാ, എന്തായാലും ഒരു ദിവസം മരണം വരുമല്ലോ, വരുമെന്ന് അല്ലേ പറഞ്ഞത്? ഈ സദസ്സിലിരിക്കുന്ന ആണിനും പെണ്ണിനും അറിയാ ഒരു ദിവസം എന്തായാലും നമ്മൾ മരിക്കുമെന്ന്, അസറായില് നമ്മളെ തേടി വരുമെന്ന്, ആ മരണത്തിന്റെ വേദന എന്താണെന്ന് അനുഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പാ. കാരണം മരിക്കുമെന്ന് പറഞ്ഞത് ആരെന്നറിയുമോ? അല്ലാഹുവാണ് പറഞ്ഞത്. കുല്ലു നഫ്സിന ദാഇഖത്തുൽ മൗത്ത്, മരിക്കുമെന്ന് പറഞ്ഞത് പടച്ച റബ്ബാ. അതുകൊണ്ട് ഒരാൾക്കും സംശയമില്ല, ദൈവമുണ്ടെന്ന് പറയുന്നവനുമില്ല എന്ന് പറയുന്നവനും വരെ ഉറപ്പാട് മരിക്കുമെന്ന്. അതുകൊണ്ട് മഹാനായ കുമാരൻ ഹക്കീം റളിയല്ലാഹു തആലാ നമുക്ക് പറഞ്ഞു തരുന്ന മറക്കാതെ ഓർത്തുകൊണ്ട് നടക്കാർ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മരണത്തെ കുറിച്ച് ഓർക്കണേ, മരണത്തെ കുറിച്ച് മറക്കല്ലേ. 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർത്താ നീ നാളെ ശുഹദാക്കളുടെ കൂടെയാ, നിനക്ക് ശുഹദാക്കളുടെ പ്രതിഫലമുണ്ടെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.